കർണാടകത്തില് മൂകാംബിക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളികൾ വരുന്ന ഒരു ക്ഷേത്രമാണ് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഉടുപ്പി ക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. മംഗലാപുരത്ത് നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഉടുപ്പിയിലേക്ക്. ഉടുപ്പിയിൽ നിന്നും അതായത് ഗോവ മൂകാംബിക ഈ വഴിയിലൊക്കെ പോകുന്ന വഴിക്ക് എല്ലായിടത്തും ഹോൾട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഉടുപ്പി എന്ന് പറയുന്നത്. ഇവിടെ ധാരാളം ലോഡ്ജുകളും മറ്റ് സൗകര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. മിക്കവാറും സമയങ്ങളിൽ പ്രഭാത ഭക്ഷണവും ഉച്ചക്കത്തെ ഫുഡ് അടക്കം അന്നദാന സൗകര്യങ്ങളും ഇപ്പോൾ കൂടുതലായിട്ട് ഇവിടെ ഉണ്ട്. അവൈലബിൾ ആണ്. രാത്രിയിലും അന്നദാനം ലഭ്യമാണ്. കർണാടകത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ എത്തിച്ചേരുന്ന ഒരു ക്ഷേത്രം, കർണാടകത്തിലെ ഒരു ക്ഷേത്രം കൂടിയാണ് ഉടുപ്പി ക്ഷേത്രം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 9 ദ്വാരങ്ങളുള്ള ഒരു വാതിലിലൂടെയാണ് ഇവിടുത്തെ കൃഷ്ണ ദർശനം, അതായത് ഭഗവാന്റെ ദർശനം ഇവിടുത്തെ നമുക്ക് കാണുന്നത്. അപ്പോൾ അത് വലിയൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ രഥങ്ങൾ, രഥോത്സവത്തിൻ്റെ ഒരു നാടും കൂടിയാണ് ഉടുപ്പി എന്ന് പറയുന്നത്. നമുക്ക് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് ഉടുപ്പി ഹോട്ടൽ, ഉടുപ്പി ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണം, ഇവിടുത്തെ ഹോട്ടലുകളും പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഫുഡുകളൊക്കെ വളരെയധികം കേമമാണ്. ഉടുപ്പി ക്ഷേത്രത്തിന് മുന്നിലൊരു കുളമുണ്ട്. ആ കുളത്തിന് നടുക്കൊരു മണ്ഡപം കാണാം. സമയങ്ങളിലും ഇവിടെ അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വണ്ടിയും കൊണ്ട് വരുന്നവർക്ക് ഉടുപ്പി ക്ഷേത്രത്തിന് പുറകിൽ വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് സുഖമായിട്ട് വരാം. അതല്ല, ബസ്സിലാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഉടുപ്പി പ്രധാന ബസ് സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്ററാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. KSRTC കുറച്ചധികം ബസ്സുകൾ ഇപ്പോൾ ഉടുപ്പിയിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ആനവണ്ടി.com എന്ന വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. ബസ്സിൻ്റെ സമയവരങ്ങൾ അതിൽ കിട്ടും. നിങ്ങൾ ട്രെയിനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 3 കിലോമീറ്റർ ദൂരമുണ്ട് ക്ഷേത്രത്തിലേക്ക്. ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിലും ഇവിടേക്ക് ധാരാളം ഓട്ടോറിക്ഷകൾ ലഭിക്കുന്നതാണ്. കാലത്ത് രാവിലെ 5 മണി മുതൽ വൈകിട്ട് 9:30 വരെയാണ് ക്ഷേത്രത്തിലെ സന്ദർശന സമയം എന്ന് പറയുന്നത്. മംഗലാപുരത്ത് നിന്ന് ഏകദേശം 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടുപ്പിയിൽ എത്താൻ സാധിക്കും. ഉടുപ്പിയിൽ നിന്ന് പുറപ്പെട്ട് വീണ്ടും ഒരു 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുന്താപുര കഴിഞ്ഞിട്ട് മൂകാംബിക ക്ഷേത്രത്തിലും എത്താൻ സാധിക്കും. അപ്പം മൂകാംബിക ക്ഷേത്രം സന്ദർശിക്കുന്ന ആൾക്കാർ ഉടുപ്പി ക്ഷേത്രത്തിലും കയറിയിട്ടാണ് സാധാരണ രീതിയിൽ എല്ലാവരും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ട് കാണും. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്, താഴെ കൊടുക്കുന്നുണ്ട്. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഒരു വീഡിയോ കൂടെ നിങ്ങൾ കാണുക. ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടെക് ട്രാവലീറ്റ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അവിടുത്തെ ഒരു ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസ്, അല്ല കിട്ടില്ലൻ യാത്രാ വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. സോ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ഡു ഫോളോ അസ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.